नमस्कार ഞങ്ങൾ അഞ്ചു പേർ ചേർന്ന് കൊലപ്പെടുത്തി ജിഷ്ണുവുമായി പ്രശ്നമുണ്ടായിരുന്നു കയ്യിൽ കിട്ടിയപ്പോൾ അങ്ങ് തീർത്തു ഞാൻ വീട്ടിലെത്തി ഞാൻ കയറാൻ പോകുന്നില്ല ജിഷ്ണു അടക്കം കയറും ഞാൻ കയറേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് കിട്ടിയത് സന്ദീപ് കുമാറിനെ കുത്തിക്കൊന്ന കേസിൽ അഞ്ചാം പ്രതി വിഷ്ണുകുമാറിന്റെ ഫോൺ സംഭാഷണമാണിത് പുറത്തു നിന്നുള്ള നിർദ്ദേശം കൊലപാതകൾക്ക് കിട്ടിയെന്ന സൂചന ഇതിലുണ്ട് പ്രചരിക്കുന്നത് വിഷ്ണുവിന്റെ ശബ്ദമാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും വ്യക്തിപരമായ പ്രശ്നമാണ് ഇതിന് കാരണമെന്നും വ്യക്തമാണ് സി പി എം പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപ് കുമാറിന്റെ പൂർണ്ണമായും രാഷ്ട്രീയ കൊലപാതക പോലീസ് യോജിക്കാത്തതിൽ പാർട്ടി നേതൃത്വം അതൃപ്തിയിലാണ് കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധമാണെന്ന നിലപാടിലായിരുന്നു കേസിന്റെ തുടക്കം മുതൽ പോലീസ് പോലീസ് എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ പ്രതിഷേധം വിരോധവും മുൻവൈരാഗ്യവുമാണ് കൊലയ്ക്ക് നിലപാടിലേക്ക് എത്തുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിക്കെതിരെ സിപിഎമ്മിന്റെ സൈബർ കേന്ദ്രങ്ങൾ വിമർശനം ശക്തമാക്കിയിരുന്നു പോലീസിന് ചോറ്വിടെയും കൂറവിടെയും ആണെന്ന് തിരുവല്ല ഏരിയ സെക്രട്ടറി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറ്റപ്പെടുത്തി നിശാന്തിയെ വ്യക്തിപരമായി സൈബർ സൈബർടങ്ങളിലെ കുറിപ്പുകൾ നിശാന്തിയെ പത്തനംതിട്ടയിൽ നിന്ന് മാറ്റും ഈ മാസം അവസാനത്തോടെ പോലീസിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടക്കും നിരവധി ഉദ്യോഗസ്ഥർ വിരമിക്കുന്നുണ്ട് ഇതിനൊപ്പം ചിലർക്ക് പ്രൊമോഷനും കിട്ടും ഈ സാഹചര്യത്തിൽ നടക്കുന്ന സ്ഥലം മാറ്റത്തിൽ നിശാന്തിനിക്കും സ്ഥലം മാറ്റം കിട്ടും അതിനിടെ സന്ദീപ് കുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഴുവൻ പ്രതികളും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പ്രതികൾ ബി ജെ പി പ്രവർത്തകരാണെന്നും സി പി എം പ്രവർത്തകനായ സന്ദീപിനോടുള്ള മുൻവിരോധമാണ് കൊലയ്ക്ക് കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നു ഒന്നാം പ്രതി ജിഷ്ണു ിന് സന്ദീപിനോട് രാഷ്ട്രീയ വിരോധവും മറ്റ് മുൻവിരോധവും ഉണ്ടായിരുന്നു സന്ദീപിനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കൂട്ടാളികളുമായി ജിഷ്ണു സ്ഥലത്തെത്തിയതെന്നും തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിമാൻഡ് അപേക്ഷയിൽ പോലീസ് അറിയിച്ചു ചാത്തകരിക്ക് പോകുന്ന വഴിയിൽ കണ്ണങ്ങരപ്പടിയിൽ നിന്ന് നൂറ് മീറ്റർ അകലെ കലുങ്കിൽ നിന്നിരുന്ന സന്ദീപിന്റെ മുഖത്ത് ഒന്നാം പ്രതി ജിഷ്ണു കൈകൊണ്ടടിച്ചു അഞ്ചാം പ്രതി വിഷ്ണുകുമാർ കുമാർ സന്ദീപിനെ ബലമായി പിടിച്ചു നിർത്തി രണ്ടാം പ്രതി പ്രമോദ് പ്രസന്നൻ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് സന്ദീപിനെ അടിച്ചു മൂന്നാം പ്രതി നന്ദകുമാറും ഇരുമ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചു നാലാം പ്രതി മുഹമ്മദ് ഫൈസൽ വാൾ ഉപയോഗിച്ച് വെട്ടാൻ ചെന്നെങ്കിലും കുതിരിമാറിയ സന്ദീപ് പാടത്തേക്ക് വീഴുകയായിരുന്നു പിന്നാലെ ചാടിയ ജിഷ്ണു സന്ദീപിനെ തുടരെ കുത്തി മറ്റ് പ്രതികൾ സ്ഥലത്ത് ആളുകൂടാതിരിക്കാൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായും ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു ജിഷ്ണു രഘുവും പ്രമോദ് പ്രസന്നനും അഞ്ച് ക്രിമിനൽ കേസുകളിൽ വീതവും ഫൈസിയും വിഷ്ണുവും ഓരോ കേസിലും പ്രതികളാണെന്നും പോലീസ് അറിയിച്ചു നാലാം പ്രതി പോലീസിന് നൽകിയത് വ്യാജവിലാസവുമാണ് കണ്ണൂർ ചെറുപുഴക്കുന്നിൽ മുഹമ്മദ് ഫൈസൽ എന്ന വ്യാജ പേര് നൽകിയത് കാസർഗോഡ് സ്വദേശി മൻസൂറാണെന്ന് കാസർഗോഡ് പോലീസ് പറഞ്ഞു പ്രതികൾ ബി ജെ പി പ്രവർത്തകരാണെന്ന് എഫ്ഐആറിൽ ചേർത്തതിനു ശേഷമാണ് പരസ്യ പ്രതിഷേധങ്ങൾ ക്ഷമിച്ചത് എന്നാൽ പ്രതികളിൽ മുഴുവൻ പേരുടെയും രാഷ്ട്രീയം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി ജിഷ്ണുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും മറ്റ് പ്രതികൾക്ക് ഏത് പാർട്ടിയുമായാണ് അടുപ്പമെന്ന് പരിശോധിക്കണമെന്നുമാണ് ബി ജെ പിയുടെ ആവശ്യം അതിനിടെ മല്ലപ്പള്ളി സന്ദീപ് കുമാറിനെ കുത്തിക്കൊന്ന കേസിൽ മുഖ്യപ്രതി ജിഷ്ണു ആർ എസ് എസ് വാർത്തെടുത്ത കൊടും ക്രിമിനൽ ആണെന്ന് ി ആരോപിക്കുന്നു പത്തനംതിട്ടയിൽ വിവിധ ആക്രമണങ്ങൾക്ക് ബി നിയോഗിച്ചിരുന്നത് ജിഷ്ണുവിനെ കോട്ടയം തൃക്കുടത്താനം പുളിക്കീഴ് അടൂർ കിഴുവായ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭവനഭേദനം വധശ്രമം സ്ത്രീകളെ കയ്യേറ്റം ചെയ്യൽ പിടിച്ചുപറി തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനൊന്നിന് അടൂരിൽ ബി ജെ പി നടത്തിയ സമരത്തിലുണ്ടായ ആക്രമണത്തിന്റെ മുമ്പിൽ കൊലയാളി സംഘത്തിലെ മറ്റുള്ളവരും സമാന കേസുകളിൽ പ്രതികളാണ് ജിഷ്ണുവിന്റെ ഫേസ്ബുക്കിൽ നിറയെ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളാണ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ പ്രചരണം നടത്തുന്ന ചിത്രങ്ങളുമുണ്ടെന്ന് ദേശാഭിമാനി പറയുന്നു കൊലപാതകത്തിന് ശേഷം പ്രതികൾ ആദ്യം പോയത് തിരുവല്ല ബാറിലെ ബി ജെ പി കേസുകൾ കൈകാര്യം അഭിഭാഷകനെ കാണാനാണെന്നും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു